എന്റെ കൂടെ അങ്കമാലിയിൽ വന്നാൽ സിനിമാ നടനെ കാണാം, പരിചയപ്പെടാം. ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP വാക്കുകൾ കേട്ട മതി കേൾക്കാത്ത മതി സിനിമാ നടനെ കാണാൻ ചാടിപ്പുറപ്പെട്ട ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് DYSP തന്നെ തൊപ്പിതെറിച്ചത്. ഗുണ്ടാ നേതാവിന്റെ വിരുന്നും പോലീസ് ചെയർമാൻമാരുടെ തൊപ്പിതെറിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വിരുന്നിൽ പങ്കെടുത്ത സംഭവത്തിലാണ് DYSP കൂടിയ പോലീസുകാരും പണി ഇരന്നു വാങ്ങിയത്. ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP MG സാബു 3 പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഈ വിരുന്നിൽ പങ്കെടുത്തതും. അതായത് കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെട്ട തമ്മനം ഫൈസലിന്റെ അങ്കമാലിയിലെ വീട്ടിലാണ് ഈ ഉദ്യോഗസ്ഥർ വിരുന്നിനെത്തിയത്. സംഭവത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്നതല്ലാതെ വ്യക്തമായൊരു മറുപടി നൽകാൻ ഇപ്പോഴും DYSP പോലീസ് ഉദ്യോഗസ്ഥർക്കും സാധിച്ചിട്ടില്ല. അതായത് ഇവരെ വിരുന്നിന് കൊണ്ടുപോയത് DYSP ആണെന്നാണ് ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ പറയുന്നത്. ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സിനിമാ നടനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. എന്നാൽ നേരെ മലക്കം മറിയുന്ന പ്രതികരണമാണ് DYSP. അതായത് പോലീസ് ഉദ്യോഗസ്ഥരാണ് തന്നെ സിനിമാ നടനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതെന്നാണ് DYSP സാബു മൊഴി നൽകുന്നത്. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. DYSP പോലീസുകാർക്കും എതിരെ വകുപ്പുതല നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചനകൾ. അതുമാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ മാത്രമായിരിക്കും റിപ്പോർട്ട് IG കൈമാറുക. ഗൂഡല്ലൂരിൽ പോയി മടങ്ങി വരുന്ന വഴിയാണ് DYSP MG സാബുവും 3 പോലീസ് ഉദ്യോഗസ്ഥരും തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തിയത്. ഇതിനിടയിലേക്കാണ് അപ്രതീക്ഷിതമായി അങ്കമാലി പോലീസ് ഗുണ്ടകളെ പിടിക്കാനുള്ള റെയ്ഡിനായി എത്തുന്നത്. തന്റെ വീട്ടിൽ പോലീസുകാർ പങ്കെടുത്ത വിരുന്ന് നടന്നിട്ടില്ല എന്നാണ് ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലും പറയുന്നത്. വിരുന്നിൽ പങ്കെടുത്തെന്ന് പറയുന്ന DYSP MG സാബുവിനെ തനിക്ക് അറിയില്ലെന്നും വീട്ടിൽ ഒരു DYSP വന്നിട്ടില്ലെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റെന്തോ കളിയുണ്ടെന്നുമാണ് ഇദ്ദേഹം അറിയിക്കുന്നത്. ശത്രുക്കൾ തനിക്കുണ്ടെന്നും തമ്മനം ഫൈസൽ പറയുന്നു. എന്തായാലും ഗുണ്ടയായതുകൊണ്ട് ശത്രുക്കളൊക്കെ ഉണ്ടാകാം. പക്ഷേ പോലീസ് റെയ്ഡിന് വന്ന സമയത്ത് DYSP തമ്മനം ഫൈസലിന്റെ വീട്ടിലെ ശുചിമുറിയിൽ കയറി ഒളിച്ചിരുന്നതും പിടികൂടിയതായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ തെളിവോടുകൂടെ തന്നെയാണ് പോലീസുകാർ വെച്ച് നിരത്തുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു ഗുണ്ട പോലും കൈമലർത്തുന്നു. പോലീസുകാർ വ്യത്യസ്തമായിട്ടുള്ള മൊഴികൾ പറയുന്നു. DYSP പറയുന്ന മൊഴി മറ്റൊന്ന് പറയുന്നു, പോലീസുകാർ മറ്റൊരു മൊഴി പറയുന്നു. എന്തായാലും ആഭ്യന്തര അന്വേഷണം ഈ സംഭവത്തിൽ ആവശ്യമായി വന്നിരിക്കുകയാണ്. എന്നാൽ മാത്രമേ നടപടി ഉണ്ടാകൂ. അതുമാത്രമല്ല, ഈ DYSP 4 ദിവസം കഴിഞ്ഞാൽ വിരമിക്കേണ്ട ഒരു DYSP ആണ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടികളടക്കം ലഭിച്ചിരിക്കുന്നത്. ഇനി മറ്റു കൂടുതൽ നടപടികൾ എന്താണ് എന്നുള്ളത് ആഭ്യന്തര അന്വേഷണത്തിന് പിന്നാലെ മാത്രമേ പുറത്തു വരികയുള്ളൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.